നിങ്ങൾ കൊറേ നാളായിട്ട് ഒരുമിച്ച് കൊണ്ടുവരണം, ഒരുമിച്ച് കൊണ്ടുവരണം. ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ. അങ്ങനെ ഹരം ഉണ്ടോ? അത് മറ്റൊരു ഹരം. ആഹാരമല്ല, നമ്മൾ ഡീസന്റ് ആവണം, ഡീസന്റ് ആവണം. ഒരാളെ കാണാതെ ആവണമെങ്കിൽ എത്ര ദൂരം പോകണം നമുക്കൊരു പൊളി പൊളിക്കണം. എന്നോട് പറയണ്ട, അവൻ പൊളിക്കണോന്നൊക്കെ പറയും. എന്തോ തന്നെ പൊളിക്കുന്നത്, ഞാൻ പറയും. എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ക്ലൂ കൊടുക്കാം. ഇത് യാത് ജില്ല അതെന്തോ ബ്രാൻഡ്? മണി ഈ മുട്ടായിക്ക് വേണ്ടിയാണോ ഇത്ര കളി? കൺഗ്രാചുലേഷൻസ് ഓൺ യുവർ എൻഗേജ്മെന്റ്. എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് ഈ ഭൂമിയിൽ അവതരിച്ചിട്ട്. കണ്ടുമുട്ടിയത് ഈ ഭൂമിയിൽ അവതരിച്ചിട്ട്. എങ്ങനെ ഇരിക്കുന്നു? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഹലോ എവരിബഡി, വെൽക്കം ടു ജാംഗോ സ്പേസ്. നിങ്ങൾ കുറേ നാളായിട്ട് ഒരുമിച്ച് കൊണ്ടുവരണം, ഒരുമിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്ന രണ്ട് ഗസ്റ്റുകളെയും ഒപ്പം അവരുടെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാനിരിക്കുന്ന സിനിമയുടെ ഡയറക്ടറെയും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഷോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഗതം ചെയ്യട്ടെ ഐയർ ഇൻ അറേബ്യയുടെ നെടുന്തൂണായിട്ടുള്ള എം എ നിഷാദ് സർ ആൻഡ് അവരോടൊപ്പം നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് ധ്യാൻ ചേട്ടൻ ആൻഡ് ഷൈൻ ചേട്ടൻ. ഹലോ, ഹലോ, നമസ്കാരം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐയർ ഇൻ അറേബ്യയുടെ വിശേഷങ്ങളായിട്ടാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ കുറേ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ സിംഗിൾ ഇൻ്റർവ്യൂസിൻ്റെ താഴെ വരുന്ന കമൻ്റാണ് ഇവർ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ കൊണ്ടുപോകാം, ഇൻ്റർവ്യൂവിൽ കൊണ്ടുവന്നത്. അപ്പം നിങ്ങളിതാ ഒരുമിച്ച് ഒരു സിനിമ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം വാട്ട് ഡു യു ഫീൽ? ഓക്കെ സാർ പറയും, ഇവർ രണ്ടുപേരും കൂടെ ഒരു ഇപ്പം ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിനിമയാണ് വന്നിരിക്കുന്നത് ഐയർ ഇൻ അറേബ്യ പറഞ്ഞിട്ട്. അപ്പം എന്താണ് സാറിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂസിൻ്റെ മാത്രമല്ല, ഓൺലൈൻ മീഡിയയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ രണ്ട് ഹരങ്ങളാണ് എൻ്റെ മരുന്ന്. അത് വരാൻ പോകുന്നല്ലേ ഉള്ളൂ, ഓരോന്നായിട്ട് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പേരും എൻ്റെ സിനിമയിൽ സഹകരിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഫസ്റ്റ് വിജയം. ഒരു ഹരവും ഒരു വിജയവും. തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ അവരുടെ നടുക്കിരിക്കാനാണ് കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ഹരം ഉണ്ടോ? അല്ല മീനാക്ഷി, അങ്ങനത്തെ ഒരു ഹരം ഉണ്ടോ? അല്ല എന്താ ഹരത്തെ പറ്റി പറഞ്ഞ, അത് എന്തായിരുന്നു ആ ഹരം? ആരാണ് കോള് വിളിച്ചത്? അത് മറ്റൊരു ഹരം. അതിനെ പറ്റി നേരത്തെ പറഞ്ഞ ആ ഷോപ്പ് ആണോ? അറേബ്യയില് രാഹുൽ എന്ന കഥാപാത്രത്തെ ധ്യാനും ഫ്രെഡി എന്ന കഥാപാത്രത്തെ ഷൈനും അവതരിപ്പിക്കും. മുകേഷ് ഏട്ടനും പിന്നെ ഉർവശി ചേച്ചി ഉൾപ്പെടെ ഏകദേശം ഒരു 44 താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വെൽത്തേ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് ആണ്, ഒരു ഫീൽ ഗുഡ് മൂവി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സിനിമകളിൽ അവിഭാജ്യ ഘടകങ്ങളാണ് എൻ്റെ രണ്ട് കുഞ്ഞ് അനുജന്മാർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും താങ്കൾ നേരത്തെ പറഞ്ഞ ഹരം പകരുന്നതാണ്. വളരെ സന്തോഷകരമായ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കുട്ടികളും ഇവർ രണ്ടുപേരെയും ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റി എന്നുള്ളതും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രൊമോഷന് വന്നിരിക്കാൻ പറ്റുന്നതും
ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നിർമ്മാതാവ് ഭയങ്കര ഭയങ്കര സന്തോഷമായി. നിർമ്മാതാവ് പറഞ്ഞ് ഇടോ, നമ്മുടെ യു എസ് പി എന്ന് പറഞ്ഞ ഷൈനും ധ്യാനുമാണ് എന്ന് എൻ്റെ അടുത്ത് നിർമ്മാതാവ് പറഞ്ഞു. അപ്പം എന്തായാലും രാഹുലായിട്ടും ഫ്രണ്ടി ആയിട്ടും വരെയാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ നിങ്ങളെ പ്രൊഡ്യൂസേഴ്സ് സാറിനായാലും നേരത്തെ നമ്മൾ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചില്ലാണ് ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്തത്. അപ്പൊ ഭയങ്കര ചില്ലാണ്. സാർ എം എ നിഷാദ് സാറായിട്ട് സംസാരിക്കുന്നു, സാറും ഭയങ്കര ചില്ലായിരുന്നു. സംഭവം സിനിമ മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് പടമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു വർക്ക് ചെയ്തപ്പോ? ഇപ്പൊ ഒരുമിച്ച് ഒരുമിച്ച് അങ്ങനെ കേട്ടില്ലേ? അത് ഇങ്ങനെ ഒരു 2K കിഡ്സിന്റെ ഒരു സാധനമാണ്. ഷൈന്ദ്രാണ് എനിക്ക് ആ പേരിട്ടത്. തല്ലുമാലന്റെ ഇന്റർവ്യൂവിന് അല്ല, 2K കിഡ്സ് എന്നുള്ളത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ധ്യാൻ ചന്ദ്രന്റെ കൂടെ ഒരു ഒരു വർക്ക് ചെയ്തൊരു ജാദുകട കൂടെ എന്നല്ല ചോദിച്ചു, നമ്മൾ രണ്ടുപേരും എടുത്തും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വിട്ടു, ഇതിങ്ങനെ അറിയാൻ വന്നു പോയടാ. പറ ഷൈന്ദ്രണ്ണ ധ്യാനായിട്ട് ആദ്യം തന്നെ വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലരും പറയും ധ്യാൻ്റെ ഇന്റർവ്യൂ ഭയങ്കര രസമാണ് എന്ന് പറയും. നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടെന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂ കൊടുക്കാനായിട്ടല്ല നമ്മള്, സിനിമ കണ്ട് ആഗ്രഹിച്ച് സിനിമ ചെയ്യാനാണ്. ഇതിന്റെ സിനിമ ആരും കാണുന്നില്ല, ഇന്റർവ്യൂ മാത്രമേ കാണൂ. ഇന്റർവ്യൂ കണ്ടിട്ട് ഇന്റർവ്യൂന്റെ അഭിപ്രായങ്ങൾ ഇനിയിപ്പോ അടുത്ത ഇന്റർവ്യൂ എന്നാണ്. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കില്ല, ഇതെന്തായാലും തേട്ടിൽ പോയിട്ട് ആൾക്കാർ February 2 അല്ലേ? അല്ല, അതും കൂടെ നമ്മളൊക്കെ വരുന്നത് നമ്മുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാരല്ല. അതുകൊണ്ടാണ് ഇത്തവണ സാധാരണ ഇന്റർവ്യൂസിലൊക്കെ പൊതുവെ ഡയറക്ടേഴ്സ് ചിലർ മാറിയിരിക്കും. അതുകൊണ്ട് നടുക്ക് തന്നെ ഡയറക്ടറിനെ എഴുതിയിരിക്കുന്നത്, പടത്തിനെ കുറിച്ച് വിട്ടുപോകുന്നു പലപ്പോഴും. അതുകൊണ്ട് അയ്യറിന് അറേബ്യ February 2 റിലീസ് ആവുന്ന അയ്യറിന് അറേബ്യനെ പറ്റിയിട്ട് ഒരുപാട് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്റർവ്യൂ കാണുക മാത്രല്ല, ഇത് സിനിമ തിയേറ്ററിലും വന്ന് കാണുന്നുള്ളത് നമ്മുടെ വിഘ്നേഷ് സാർ പറഞ്ഞ യൂണിക് സെല്ലിംഗ് പോയിന്റ്സ് രണ്ടെണ്ണം. അതെ, ഞങ്ങൾ അല്ലാത്ത രണ്ട് യൂണിക് സെല്ലിംഗ് പോയിന്റ്സും കൂടെ ഉണ്ട്. മൂന്നല്ല, കുറച്ചധികം പേരുണ്ട്. അതിനകത്ത് രണ്ടുപേരെടുത്ത് പറയേണ്ടത് ഒന്ന് ഉർവശി ചേച്ചിയും അവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സിനിമയിൽ വരാനിടയുണ്ടായ കാരണം തന്നെ അവര് രണ്ടുപേരും ഈ സിനിമയിൽ ഒരുമിച്ച് ഒരുമിക്കുന്നുള്ളൊരു കാര്യമാണ്. അവര് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായിട്ടാണ്. അയ്യർ, ശ്രീനിവാസ് അയ്യർ എന്ന കഥാപാത്രത്തെയാണ് ടൈറ്റിൽ ക്യാരക്ടർ, പിന്നെ ക്യാരക്ടർ മുകേഷ് ഏട്ടനാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് ഝാൻസി റാണി എന്ന ഉർവശേഷിയാണ് തോന്നുന്നത്. അപ്പോ ഈ എന്റെ ഒരു ഭാഗ്യം, ഞാനെപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. കാര്യം ഈ രണ്ട് ആർട്ടിസ്റ്റുകളും മുകേഷ് ഏട്ടനും ഉർവശേഷി ടൈമിങ്ങിൽ അവരെ വെല്ലാൻ, പ്രത്യേകിച്ച് ഹ്യൂമർ ടൈമിങ്ങിൽ അവരെ വെല്ലാൻ മലയാളത്തിൽ വളരെ കുറച്ച് താരങ്ങളെ ഉള്ളൂ. അപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ന്യൂ ജനറേഷനിലെ ഇവർ രണ്ടുപേരും ദുർഗാകൃഷ്ണയും അതോടൊപ്പം തന്നെ ജാഫർ അടിക്കിയുണ്ട്, അലൻസിയറുണ്ട്, സുധീർ കരമനയുണ്ട്, സുനിൽ സുഗതയുണ്ട്, പിന്നെ ബിജു സോപാനമുണ്ട്, പിന്നെ ഡയാന ഹമീദുണ്ട്, ഒരു ഫിലിപ്പീനി കുട്ടിയുണ്ട്, ഉമാ നായരുണ്ട്, വീണ നായരുണ്ട്, ഒരുപാട് പേര്. ഫിലിപ്പൈനി കുട്ടി അല്ല, അങ്ങനെ അങ്ങനെ സംഭവിക്കൂടെ? അപ്പൊ അങ്ങനെ ഒരു വലിയ താരനിര, ഏകദേശം 44 താരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഈ സിനിമയിൽ രാഹുൽ എന്ന കഥാപാത്രത്തെയാണ് ധ്യാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ടൂർ ഓപ്പറേറ്റർ, ദുബായിലെ ഒരു ടൂർ ഓപ്പറേറ്റർ, ഡെസേർട്ട് ഇത് പിന്നെ റൈഡർ ഒക്കെയാണ് ഫ്രെഡി എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പം ഇവർ ഇവരുടേതായ രീതിയിൽ നന്നായിട്ട് ബിഹേവ് ചെയ്ത ഒരു സിനിമയാണ്. ഒരു നല്ല സ്വഭാവം, തീർച്ചയായും അടക്കവും ഒതുക്കവും നല്ല സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്തായാലും സിനിമയിൽ അവർ മനോഹരമായി ചെയ്തു. അത് പോസിറ്റീവ് വൈബ്സ് രണ്ടുപേരും എല്ലാവരും, അപ്പോൾ ഇവർ പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഈ സിനിമയിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ച് ദുബായിൽ. ദുബായിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ മരുഭൂമിയിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും കാണാതൊക്കെ പോകും, പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആ സമയത്ത് തിരിച്ചോടി വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അല്ലേ
ഒരാളെ കാണാതെ അവളെങ്കിൽ എത്ര ദൂരം പോണോ അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ഷൈൻ ചേട്ടാൻ ഗദ്ദാമി ഓടി പോണത്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, തിയേറ്ററിൽ പോയിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം മരുഭൂമിയിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും സംഭവങ്ങളൊക്കെ? മരുഭൂമി ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലായിരുന്നു. തുടക്കത്തിലൊക്കെ ആ റോഡിന്റെ സൈഡിൽ തന്നെ നിന്നിട്ടുള്ള പരിപാടി, കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ അത് പോയി വന്നു. അത് പോയിട്ടുണ്ട്, അത് എനിക്ക് വലിയ ഓർമ്മയില്ല. കാരണം എനിക്ക് വൈറൽ ഫീവർ പിടിച്ചു കിടക്കുന്ന സമയത്താണ് ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ഒരുപാട് 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 കഷ്ടപ്പെട്ടു. കുറച്ച് സീക്വൻസിലൊക്കെ ആകെ ഡൗൺ ആയിരുന്നു, പക്ഷെ പിന്നെ അത് പിന്നെ അങ്ങനെ കഥ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു, ഈ ഡ്രൈവറിന്റെ വലിയ വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വളരെ ഭീകരമായ സ്ഥലത്തൊക്കെ ഒരുപാട് പോയി, ഒരുപാട് പോയി. രാത്രി സമയങ്ങളിൽ പോയി, രാത്രിയിൽ പോയി, രാത്രിയും ഈ സിനിമയിൽ ആക്ച്വലി ഇവര് രണ്ടുപേരും ഉണ്ടെങ്കിലും ഒരു നായിക നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നത് മുകേഷ് ഏട്ടനെ ഉർവശി ചേച്ചിനെ തന്നെയാണ് അല്ലേ. അപ്പം ധ്യാൻ ചേട്ടൻ ഇവരെങ്ങനെ ചെറുപ്പം തൊട്ടിട്ടേ അച്ഛൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്ത് ഇപ്പം ഉർവശി ചേച്ചി ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ശ്രീനിവാസൻ സാറിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാ. അപ്പൊ അവരുടെ കൂടെ ഒക്കെ പിന്നീട് വലുതായി അഭിനയിച്ച എന്താ തോന്നിയത്? അത് തന്നെയാണ്. ഇപ്പൊ നിഷാദ് എന്നോട് ഇത് ഉർവശി ചേച്ചിയാണ് ഇത് ക്യാരക്ടർ ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. ഈ ഉർവേശ് ചേച്ചിയാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്, അച്ഛനായിട്ട് മുകേഷ് ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് ബ്ലൈൻഡ് ആയിട്ട് പിന്നെ നമ്മള് അവരോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോയിട്ടാണ്. ഇല്ലില്ല, തിയേറ്ററിലല്ല, കലാമന്ദിരം 89 അന്ന് അന്ന് നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു തിയേറ്ററിലാണ്, തിയേറ്ററിൽ പോയി പോകുന്ന ശീലങ്ങൾ കുറവാ. പിന്നെ കാസറ്റ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ കാസറ്റ് വരുന്ന സമയത്തൊക്കെ. പക്ഷെ അന്നൊക്കെ അന്നൊക്കെ 90s നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ മുകേഷ് ഞങ്ങൾ ഇടക്കിടക്ക് അച്ഛൻ പാർട്ട്ണർ ഒക്കെ ആണല്ലോ, ഒരാളെ ഒരുമിച്ചാണ് കഥ പറയുമ്പോഴും തട്ടത്തിൻ മറയത്തിൽ പ്രൊഡ്യൂസ് ചെയ്തൊക്കെ മുകേഷ് ഞങ്ങൾ അച്ഛൻ ചേർന്നിട്ട്. അപ്പൊ മുകേഷ് ഞങ്ങൾ പിന്നെ വർഷങ്ങളായിട്ടുള്ള ബന്ധവും പരിചയവും, പിന്നെ ഞങ്ങള് കൊറേ സിനിമകള് അടിയപ്പ്യാര്, അപ്പൊ ഉർവശി ചേച്ചിന്റെ കൂടെ സ്ക്രീൻ മുകേഷിന്റെ കൂടെ ഞാൻ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഉർവശി ചേച്ചിന് മകനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. നല്ല രസമാണ്, പിന്നെ നമ്മുടെ ആ കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെ നല്ല കെമിസ്ട്രി ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഷൈനും ആദ്യമായിട്ടാണ് തോന്നുന്നു. അല്ലാതെ മുകേഷ് ഏട്ടൻ ഭയങ്കര ഹ്യൂമർ ചെയ്യുന്ന ആളല്ല, അപ്പൊ ഞാൻ ഭയങ്കര ഫുൾ ജോളി ആയിരിക്കും ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ലോഞ്ചിന്റെ സമയത്ത് മുകേഷ് ഏട്ടൻ നമുക്ക് ഒരു പൊളി പൊളി അന്നത്തെ ആ നമ്മുടെ ലാലേട്ടിനൊക്കെ ആയിട്ടുള്ള സിനിമകൾ വെച്ചിട്ടാണ്. അപ്പൊ മുകേഷ് ഏട്ടൻ കുറച്ചും കൂടി സീരിയസ് ആണ് അല്ലേ, സീരിയസ് തന്നെയായിരുന്നു. അപ്പൊ മുകേഷ് ഏട്ടൻ മുകേഷ് ഏട്ടൻ ഇങ്ങനെ ആക്കി, എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് നിഷാദ് പൊളിക്കണം. എന്നോട് പറയേ അവ പൊളിക്കണോന്നൊക്കെ പറഞ്ഞു, എന്തോ തന്നെ ഇതിന്റെ ലോഞ്ചിന്റെ സമയത്തായാലുണ്ടല്ലോ ഉർവശി ചേച്ചി നിന്നിട്ട് ഓഡിയൻസ് എടുത്ത് സംസാരിക്ക. അപ്പൊ ഉർവശി ചേച്ചി പറയുന്നുണ്ട്, എന്റെ 9 മകനെ പോലെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് പറയാം, എന്റെ 9 മകനും ഷൈനും തമ്മിൽ കുറെ സിമിലാരിറ്റി ഉണ്ട്, അവന് കുറച്ചും കൂടെ ഒരു അച്ചടക്കം ഉണ്ട്. എന്നിട്ട് ഏത് സോഫയിൽ ഇരുന്ന കഥയൊക്കെ ചേച്ചി പറയണ്ടായിരുന്നു. അപ്പം സെറ്റിൽ എങ്ങനെയാണ്, ഭയങ്കര എങ്ങനെ ആള് ഭയങ്കര എല്ലാവരുടെയും കൂടെ നടന്ന് ഇങ്ങനെ ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ജോളി ജോളി ടൈപ്പ് ആയിരുന്നു ക്യാരക്ടർ? അങ്ങനെയായിരുന്നു ആക്ച്വലി. നമ്മള് ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു മറ്റേ മെത്തേഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പൊ വിട്ടിരിക്കുന്ന തൊപ്പിയും ഗ്ലാസ്സും ആണ് തൊപ്പിയൊക്കാറുണ്ട്, പക്ഷെ ഇത് ആ ഒരു ഗെറ്റപ്പ് തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. താടി ഉണ്ടെന്നേ ഉള്ളൂ. ഓൾസോ ഈ സിനിമന്റെ ആദ്യത്തെ ടൈറ്റില് അയ്യർ ഇൻ ദുബായ്, അയ്യർ കണ്ട ദുബായ്, അതെന്താ പിന്നെ മാറ്റിയിട്ട് അയ്യർ ഇൻ അറേബ്യ? അയ്യർ കണ്ട ദുബായ് എന്നുള്ള ടൈറ്റിലാണ് ഞങ്ങൾ ആദ്യം കേട്ടത്. ഇപ്പം ആ സമയത്ത് ഇപ്പൊ ദുബായ് അവർ ഒരു പേറ്റന്റ് പോലെ എക്സ്ക്ലൂസീവ് ആയിട്ട്, അപ്പൊ അതുകൊണ്ട് ദുബായ് അവിടെ നിയമങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളിപ്പോ ഇങ്ങനെ ദുബായ് എന്നുള്ളത് മാറ്റാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനും പ്രൊഡ്യൂസർ കൂടി ആലോചിച്ചു നമുക്കൊന്ന് പേര് മാറ്റി കളയാമെന്ന് വെച്ചു, അങ്ങനെ അയ്യർ ഇൻ അറേബ്യ എന്നാണ്. അത് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത്, ഷൈൻ തന്നെയായിരുന്നു, ഷൈനും ബിജു ശോഭാനും സുൽസുഖതയൊക്കെ ഒരു വീഡിയോ ആയിട്ടിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് എല്ലായിടത്തും എത്തുകയും ചെയ്തു.
അയ്യർ ഇൻ അറേബ്യ എന്ന് അറേബ്യൻ രാവുകൾ കൂടി ചേർന്ന് വരുന്നതാണ് അറേബ്യൻ രാവുകൾ. അയ്യറിന് ഒരു അട്രാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം അയ്യർ ഇൻ അറേബ്യ. അപ്പൊ തന്നെ സംഭവം നമുക്ക് ഏകദേശം മനസ്സിലായി. ഒരു അയ്യർ അറേബ്യയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ബാക്കി അറിയണമെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. യാ ഓക്കെ. ഇനി നമ്മളൊരു ഗെയിമിലേക്കാണ് പോകാൻ പോകുന്നത്. അത് അതില്ല, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പൊ സാർ ആണ് ഇതിന്റെ റെഫറി. സമ്മാനം സമ്മാനമൊക്കെ ഉണ്ട്. വിസിലില്ല, അങ്ങനെയല്ല. ഇതിനൊരു മറ്റേ ഈ സാധനം പറയണില്ലേ, റിസൾട്ട് ലാസ്റ്റ് പറയില്ലേ, അത് ഓക്കെ. ജഡ്ജ് ആ ഒരെണ്ണം ചാട്ടുണ്ട്, ഒരെണ്ണം ചാട്ടുണ്ട്. ഞാൻ കൊടുക്കാം. പേനുണ്ട്, ഒരു പേനേ ഉള്ളൂ. ഇത് കിട്ടിയുള്ളൂ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. പക്ഷെ ഇത് ഇത് ഇട്ടിട്ട് വരയ്ക്കുമ്പോ നല്ല എടുത്ത് നിക്കൂട്ടോ. ഒരു ഗെയിമേ ഉള്ളൂ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ ചേട്ടാ ഒരാളേ ഉള്ളൂ. നിങ്ങക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയില്ലേ. പേനവിടെ എറിഞ്ഞോളൂ, ഗെയിം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിന്ന് നിങ്ങൾ ഒരു ഹെഡിങ് ഡേറ്റ് ഒന്നും വേണ്ട. അപ്പം ഇതിനകത്ത് നിന്ന് ഓരോ ചിറ്റ് എടുക്കുക. അപ്പൊ ഇതിനകത്ത് ഒരു സിനിമ ഉണ്ടാവും. ആ സിനിമ വായ തുറക്കാൻ പാടില്ല, വരച്ചിട്ട് കാണിക്കുക. അതിനകത്ത് ഒരു കീവേഡ് ആയാലും വരയ്ക്കാം. എന്താ ഞാൻ ചേട്ടാ, ഇത് കളിക്കവാ, ഗെയിം കളിക്കാം. അതൊന്ന് ഒരെണ്ണ കേട്ടോ, ഒരെണ്ണ ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ. അത് അതെനിക്കിതാ. ഇത് വരക്കാൻ അറിയില്ലെങ്കിൽ എനിക്ക് വരക്കാനൊന്നും പിടിക്കുന്നില്ല. അതാണ് എനിക്ക് വേണ്ടത്. എന്നെ കാണിക്കാൻ പാടില്ല. അല്ല, അപ്പൊ അത് ക്ലൂ കൊടുക്കാം സാറിന്. വീടിത് അപ്പൊ എന്നെ കാണിക്കണോ സാറിനെ? സാർ അന്ന് നോക്കിക്കോളൂ സാറിന്. എന്നിട്ട് ക്ലൂ കൊടുക്കാം വേണമെങ്കിൽ. രാജേട്ടൻ പറഞ്ഞില്ലെങ്കിൽ. ഓ, ധ്യാൻ പറഞ്ഞില്ലെങ്കിൽ അത് കയ്യിൽ കള്ളത്തരം കാണിക്കരുത് രാജേട്ടാ. ഞാൻ പറയണ നിർബന്ധമുണ്ടോ? പിന്നെ രണ്ടും സമ്മാനം വേണ്ടേ? അപ്പൊ ഇപ്പൊ ഇപ്പൊ ആരാ ചെയ്യുന്നത്? പറയേണ്ടത് ധ്യാൻ ചേട്ടൻ പറയണം. ഷൈൻ ചേട്ടൻ വരയ്ക്കും, ധ്യാൻ ചേട്ടൻ പറയണം. ലെഫ്റ്റ് എടുത്തോട്ട്. അതേത് സിനിമ ഡയറക്ഷൻ അല്ലേ? അതെന്താ? അതെന്തോരം ആയിക്കോട്ടെ, ഞാനൊരു ക്ലൂ കൊടുക്കാം. ക്ലൂ കൊടുക്കുക. ഈ മാർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മാർക്ക് ഉദ്ദേശിക്കുന്നത് എങ്ങോട്ട്? അങ്ങോട്ട് നോക്കിക്കോളൂ. ഇങ്ങനെ ക്ലൂ തരാൻ പാടില്ല. എനിക്ക് അവിടെ ഇരിക്കാനല്ല ഗ്ലാസ്, അത് സാറിന്റെ അടുത്ത് ഇരുന്ന ഇത്തിരിയുടെ എളുപ്പം ഉണ്ടാവും. അയ്യോ, ഇതെങ്ങനെ വരയ്ക്കുക? അടി അതല്ല പറഞ്ഞത്. ഇല്ല, അങ്ങനെ തന്നെ പറഞ്ഞ. അടുത്തത് ഇതെന്താ? അടുത്തടുത്ത് അതല്ല, അടുത്തതിന്റെ അല്ല, അത് കഴിഞ്ഞു. മണി പോലെ ഇല്ലേ? അത് മണിയായിട്ടില്ല കേട്ടോ, സത്യം പറയാലോ. പാട്ടാണോ? എനിക്ക് വന്നില്ല. ഷൈൻ ചേട്ടാ കൊറേ സമയമില്ല കേട്ടോ,
നമുക്ക് ഇനിയും പറയണ്ട അയ്യറിൻ അറേബ്യ വിശേഷം. കളിയോടെ നിർത്ത ഇല്ല ഇല്ല രണ്ടെണ്ണം കൂടി ഉള്ളൂ ഞാൻ ചേട്ടാ. ആ ഹൃദയം ആർക്ക് മനസ്സിലാവില്ല, മനസ്സിലായില്ല. അത് ഹൃദയത്തിലൂടെ വന്ന ആ ഒരു ഡീപ്പ് ലവിന്റെ സംഭവമാണ് അത്. ഇതൊക്കെ എങ്ങനെ ഇതാക്കാനാ? അതിലൊരു സാധനം എന്തെങ്കിലും ഒരു കീവേഡ് വെച്ചാ മതിട്ടോ. സഹായം എടുത്തോട്ടെ. ആ പിന്നെന്താ ഫോണ ഫ്രണ്ട് പോലെ പുള്ളി നമ്മളെ ഇത് സപ്പോർട്ട് ചെയ്തതാ. അന്ന് തിരിച്ചു കാണിച്ചു തരാൻ ചേട്ടാ. ഏത് തുമ്പി? അല്ല അത് വെച്ചിട്ടൊരു പടം തുമ്പി വെച്ച സിനിമ ഒന്നും അറിയില്ലേ ഷൈൻ ചേട്ടാ? ക്ലൂ കൊടുക്കാം. മഴ മഴയൊന്നും തുമ്പി രണ്ടാമത്തെ ഇതാണ്. സാർ ഒന്ന് തിരിക്കുക, നമ്മൾക്കും കൂടെ കാണാനായിട്ട്. രണ്ട് തുമ്പിയാ? തുമ്പി ഉണ്ട് ആ പടത്തില്. ഒരു തുമ്പി, രണ്ട് തുമ്പി. അപ്പൊ തുമ്പികൾ ലാലേട്ടന്റെ ഒരു ഫേമസ് പാടാണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് തുമ്പിയാന്നിക്ക വരച്ച് മനസ്സിലാക്കി എടുത്തല്ലോ. അത് കണ്ടിട്ട് എനിക്ക് വവ്വാലാന്നാ തോന്നിയത് ആക്ച്വലി. സൂപ്പർ. അയ്യോ ഞാനിത് ഇച്ചിരി കൂടെ ഭയങ്കര എളുപ്പാട്ടോ. എന്താ കിളിച്ചുണ്ടം മാമ്പഴം കണ്ടുപിടിക്കുന്ന എനിക്ക്. അതിന്റെ പുറകില് വേറെ പേജ് ഉണ്ട് കേട്ടോ. ടഫ് ആട്ടോ ഇവന് കൊടുക്കുന്നത്. അവന് കൊടുക്കുന്ന മുഴുവൻ ടഫാട്ടോ. ആ സാധനം വരയ്ക്കാൻ എളുപ്പാട്ടോ. ആ മുന്നത്തെ സാധനത്തിന് വരയ്ക്ക്. പഴയ പടാണോ? അല്ലല്ല, ഷൈൻ ചേട്ടന് ഉള്ള സിനിമയാണ്. ഇത്രയും വലിയ ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്. അതിലൊരു വാക്ക് പറഞ്ഞു ഓൾറെഡി, രണ്ടാമത്തെ വാക്ക് പറഞ്ഞു. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ഫസ്റ്റ് വാക്ക് പറയാനിരുന്ന ഭയപ്പാടോടുകൂടി അടച്ചു കൂട്ടിയ കാലം. വെരി ഗുഡ്. എനിക്ക് തോന്നണം അപ്പം ഇവര് ഈക്വലി ഈക്വൽ ആയിട്ടാണ് ജയിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര കളിയല്ലേ. സമ്മാനമുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കഴിച്ചു. മിഠായി സമ്മാനം. ഒരു മിഠായി കൊണ്ടുപോകുന്നു. എനിക്കൊരു മിഠായി തരുമോ? പണ്ട് അനിയനെ പറ്റി മിഠായിക്ക് വേണ്ടിയാണോ ഇത്ര കളി? മണി. അപ്പൊ നമ്മളിനി ബാക്ക് ടു അയ്യറിന് അറിയ. ഇപ്പൊ രണ്ടുപേരും ഈക്വലി ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ആ
സാർ, ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ കേട്ടപ്പം സോങ് ട്രിവാൻഡ്രത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സാധാരണ സിനിമാക്കാരൊക്കെ ഇങ്ങനെ കൊച്ചിനെ ബേസ് ചെയ്തിട്ട് പാട്ടിറക്കുമ്പോൾ ഇതിനകത്ത് നേരെ വെറൈറ്റി തിരുവനന്തപുരമാണ് പിടിച്ചിരിക്കുന്നത്. അതിന്റെ സംഭവം എന്താണ്? അനന്തപത്മനാഭന്റെ നാടല്ലേ തിരുവനന്തപുരം. രാഹുലിന്റെ വീട് തിരുവനന്തപുരത്താണ്, അയ്യന്റെ വീട്, ഝാൻസി റാണിയുടെ വീടൊക്കെ തിരുവനന്തപുരമാണ് ഈ പടത്തിൻ്റെ. അപ്പം എനിക്ക് തിരുവനന്തപുരം ഗൃഹാതുര ഓർമ്മകളാണ്, നൊസ്റ്റാൾജിക് മെമ്മറീസ്. ഞാൻ വാനിസിലൊക്കെയാണ് പഠിച്ചത്, എനിക്ക് അവിടെ വീടുമുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അപ്പം നമ്മുടെ തലസ്ഥാന നഗരത്തെ പറ്റി ഒരു നല്ല പാട്ട് വരട്ടെ. നേരത്തെ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവാം, പക്ഷേ അതിൻ്റെ ഐക്കൺസൊക്കെ വെച്ച് ഒരു നല്ല ഇത് പാട്ട് വരണമെന്ന് നമ്മളൊരു ആഗ്രഹം. ഞാൻ ആഗ്രഹം പ്രൊഡ്യൂസറോട് പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പം തന്നെ അത് സമ്മതിച്ചു. അതുകൊണ്ടാണ് ആ സിനിമയിൽ അങ്ങനെ ഒരു പാട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടനൊക്കെ തിരുവനന്തപുരത്ത് കുറേ നല്ല മെമ്മറീസ് ഉണ്ടാവില്ലേ? അതായത് മോഹൻലാൽ അവിടെ ഇങ്ങോട്ട് മാറിയപ്പോൾ ധ്യാൻ ശ്രീനിവാസിന് ഇവിടെ അങ്ങോട്ട് മാറി. ഒരു കാട്ടിലൊരു സിംഹം മതി. മറ്റേ ഷൈൻ ചേട്ടനെ ഇപ്പൊ കുറച്ച് നാളായി ഞാൻ കണ്ടിട്ട്, കാണുമ്പോഴത്തേക്ക് വിശേഷം ചോദിക്കാൻ വിചാരിച്ചിരുന്നു. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ എൻഗേജ്മെന്റ്. എങ്ങനെ കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് ഭൂമിയുള്ള അവതരിച്ചിട്ട്. എന്നാലും ഫസ്റ്റ് മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിംഗ് ആദ്യമായി അവിടെ കണ്ടപ്പോ സംഭവിച്ചതാണ്. എവിടെ വെച്ചായിരുന്നു കണ്ടത്? ഇവിടെ നമ്മൾ ടൗണിൽ വെച്ചിട്ടു. ടൗണിൽ വെച്ചിട്ട്? ഓക്കെ ഓക്കെ. ഇവിടെ കണ്ടുമുട്ടാൻ തോന്നുന്ന സ്ഥലങ്ങളുണ്ട്, നമ്മുടെ ഈ സ്റ്റോറി ബോക്സ് ഉണ്ട്, പിന്നെ താഴ്വാരങ്ങളുണ്ട്, പിന്നെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൊച്ചിയിൽ, മറൈൻ ഡ്രൈവുകളുണ്ട്. ഇവിടെയൊക്കെയാണല്ലോ പൊതുവായിട്ട് യുവാക്കളും യുവതികളും വരുന്ന സ്ഥലം അല്ലേ? പോയിട്ടുണ്ടോ ഈ സമയങ്ങളിലൊക്കെ? ഇല്ല, ഞാൻ പോയിട്ടില്ല. വേറെ എവിടെ പോയ കാര്യം പറഞ്ഞല്ലോ. അത് വേറെ. അപ്പൊ അവിടങ്ങളിൽ വെച്ച് ഞാൻ വിളിച്ചേട്ടെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിരുന്നു, നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ഓഹോ, അതാണ് ഒരു ക്ഷീണം മൂത്ത്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു അല്ലേ വിളിച്ചേട്ടാ? വിളിച്ചേട്ടൻ ഇരിക്കുന്നോ? ഇരിക്കുന്നു. നമ്മൾ നിർത്തി കലാപരിപാടി. വിജയടാ വന്നിരിക്കും, ഒരു ഗസ്റ്റിന് ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അപ്പൊ ഇത്രയും നാളായിട്ട് ഒരു ഹാപ്പിലി മാരിഡ് പേഴ്സൺ എന്നുള്ള നിലയില് ഒരു എൻഗേജ്ഡ് ആയ ഒരാൾക്ക് ഒരു ഒരു ഹാപ്പി മാരിഡ് ലൈഫിന്റെ ഒരു ഉപദേശം കൊടുക്കാൻ കൊടുക്കാതിരിക്കുക. എന്നാലും ഒരു സീക്രട്ട് ഓഫ് യുവർ ലവ് ഓർ ഹാപ്പി മാരേജ് വെച്ചാൽ എന്തായിരിക്കും പറയണ്ടാവുക? എനിക്കതറിയാം, ഞാൻ മര്യാദ. നിങ്ങൾ ഭയങ്കര ഒരു ലവ് ആണ് നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോ. അപ്പം അതിന്റെ ഒരു സീക്രട്ട് ഓഫ് ലവ്, യുനോ, ഗിവിംഗ് സ്പേസ്, ഒരു റൊമാന്റിക് ആയിട്ട് സാധനം എന്തെങ്കിലും പറയാം നമുക്ക് കോട്ടടിച്ച് തരാം. ഒരു സ്പേസ് ഗിവിംഗ്, അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ഒരു സാധനം നമുക്ക് ബീജം ഇട്ട് ഇങ്ങനെ പറയാനാണ് സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു. നമ്മള് എങ്ങനെയാണോ അങ്ങനെയാണല്ലോ കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടി പരിചയപ്പെട്ട് ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നന്നാക്കാൻ തുടങ്ങും. നമ്മൾ അങ്ങനെയല്ലല്ലോ കണ്ടുമുട്ടിയത്. കണ്ടുമുട്ടിയത് വേറെ രൂപത്തിലാണല്ലോ. ആ രൂപത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രശ്നങ്ങളില്ലാതെയും വളരെ ചില്ലയതും മുന്നോട്ട് പോവാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കറക്റ്റ് ചെയ്യുക, പെർഫെക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹത്തെ എടുത്ത് കണ്ടാൽ ക്ലിയർ ചെയ്യേണ്ട സാധനങ്ങളല്ലല്ലോ. രണ്ട് വ്യക്തികളല്ലേ? ആ വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അതേ ഇഷ്ടത്തിൽ തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പോസിറ്റീവ് ആവുകയും ഭയങ്കര പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, ഐ അഗ്രി. ഓക്കെ, സോ യു ഓൾസോ അഗ്രി ടു ഇറ്റ്? ഐ അഗ്രി, ഐ അഗ്രി, അഗ്രി. ഓക്കെ, അപ്പോൾ എന്തായാലും ഫെബ്രുവരി 2nd അയ്യർ ഇൻ അറേബ്യ റിലീസാവാൻ പോവാണ്. എല്ലാവരും നമ്മുടെ ഇന്റർവ്യൂ കിങ്സിനെ കാണാനായിട്ട്, അവരെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. അടുത്തോ ഏ മടുത്തില്ല, ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഇത് വരച്ചുവല്ലോ കാണിക്കണോ ഇനി എന്നുള്ളൊരു. ഇല്ലില്ല, ഒന്നും വരക്കണ്ട. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.